നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സർഫസ് കെമിസ്ട്രിയുടെ ചാപ്റ്ററാണ്. നമ്മൾ കൊളോയിഡ്സിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് കൊളോയിഡ്സിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് കൂടി പഠിക്കണം. അപ്പൊ നമ്മൾ മറ്റ് കൊളോയിഡ്സ് എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്ക് ഇനി അതിന്റെ ബാക്കിയുള്ള കുറച്ച് ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ് എന്ന് പറയുക. അതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്, പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് നിങ്ങൾ സൊല്യൂഷന്റെ ചാപ്റ്ററിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് പഠിക്കേണ്ട. നമുക്ക് കൊളോയിഡ്സിന്റെ കേസിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എങ്ങനെയായിരിക്കും എന്ന് മാത്രം ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഡെഫിനേഷൻസ് പഠിച്ചപ്പോൾ അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണ് ഡിപെൻഡ് ചെയ്യുക. അപ്പോ നമുക്ക് കൊളോയിഡ്സിന്റെ കേസിലേക്ക് വരുമ്പോഴേക്കും കൊളോയിഡ്സിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സ്മോൾ ആണ്, അല്ലെങ്കിൽ എമൗണ്ട് കുറവാണ്. അപ്പോൾ കൊളോയിഡ്സിന്റെ കേസിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറവായതുകൊണ്ട് അവിടെയുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ വാല്യൂവും കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുക, ഇൻ കൊളോയിഡ്സ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആർ വെരി സ്മോൾ കമ്പയർ ടു ദാറ്റ് ഓഫ് ട്രൂ സൊല്യൂഷൻ, സോ ദ വാല്യൂസ് ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ സ്മോൾ. അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിക്കുന്നതാണ് ടിൻഡൽ ഇഫക്റ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെഫിനേഷൻ ഇങ്ങനെയാണ് പറയുക, ദ ഫിനോമിനൻ ഓഫ് ദി സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് വെൻ എ ബീം ഓഫ് ലൈറ്റ് പാസ് ത്രൂ ഇറ്റ് ഈസ് കോൾഡ് ടിൻഡൽ ഇഫക്റ്റ്. അതായത് ഒരു ബീം ഓഫ് ലൈറ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ, കൊളോയിഡിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ആ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുക. ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് നമ്മുടെ വീടിന്റെയൊക്കെ റൂഫിൽ അതിനിടയ്ക്ക് ഒരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൽ കൂടി സൺലൈറ്റ് കടന്നു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ ഇങ്ങനെ നല്ല സിലിണ്ടറിക്കൽ കോൺ ഷേപ്പിലേക്ക് പോന്നിട്ട് ആ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് അവിടെയുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ കൂടി കടന്ന് ഇങ്ങനെ വട്ടം കറങ്ങുന്നത് നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്. അപ്പൊ അത് ആ ലൈറ്റ് വരുന്ന വഴി മുഴുവൻ അത് കാണും. അതാണ് നമ്മൾ ടിൻഡൽ ഇഫക്റ്റ് അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് നമ്മൾ പറയുക. ഇനി കൊളോയിഡ് ടിൻഡൽ ഇഫക്റ്റ് എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഓഫ് കൊളോയിഡ്. ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി അല്ല ഇത്, കാരണം ഇതിങ്ങനെ തന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രാവശ്യം അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ബ്രാക്കറ്റിൽ കുറെ പ്രോപ്പർട്ടീസ് തന്നിട്ട് അതിനകത്തു നിന്ന് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി അല്ലാത്തത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സെന്റൻസ് അവിടെ ഇട്ടേക്കുന്നത്, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഓഫ് കൊളോയിഡ്. ഇനി ടിൻഡൽ ഇഫക്റ്റ് ഒബ്സർവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ടിൻഡൽ ഇഫക്റ്റ് കാണണമെങ്കിൽ ചില കണ്ടീഷൻസ് അവിടെ പോസിബിൾ, നമുക്ക് ചില കണ്ടീഷൻസ് അവിടെ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദ ഡയമീറ്റർ ഓഫ് ദ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് ഈസ് മച്ച് ലാർജർ ദാൻ ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് യൂസ്. അതായത് ആ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് അവിടെയുള്ള ലൈറ്റിന്റെ വേവ് ലെങ്തിനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസിന്റെ ഡയമീറ്റർ ലൈറ്റിന്റെ വേവ് ലെങ്തിനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ടിൻഡൽ ഇഫക്റ്റ് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് The refractive indices of the dispersed phase and dispersion medium differ greatly in magnitude. അതായത് നമുക്കറിയാം കൊളോയിഡ്സിനകത്ത് നമുക്കൊരു ഫേസും ഉണ്ട് മീഡിയവും ഉണ്ട്. അപ്പോൾ ആ ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പെർഷൻ മീഡിയത്തിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡസസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ടിൻഡൽ ഇഫക്റ്റ് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുക ട്രൂ സൊല്യൂഷൻസ് ഡു നോട്ട് ഷോ ടിൻഡൽ ഇഫക്റ്റ്. ട്രൂ സൊല്യൂഷൻസ് ടിൻഡൽ ഇഫക്റ്റ് കാണിക്കത്തില്ല. ഇപ്പൊ നമ്മൾ ഒരു ബീക്കറിനകത്ത് വെള്ളം എടുത്തിട്ട് നമ്മൾ ഷുഗറോ അല്ലെങ്കിൽ സോൾട്ടോ ഇട്ട് നമ്മൾ ഡിസോൾവ് ചെയ്തു, നന്നായിട്ട് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹോമോജീനിയസ് സിസ്റ്റം ആയിട്ട് മാറും. അപ്പോൾ അതൊരു ട്രൂ സൊല്യൂഷൻ ആണ്. ട്രൂ സൊല്യൂഷൻസ് ടിൻഡൽ ഇഫക്റ്റ് കാണിക്കുകയല്ല. എന്തുകൊണ്ടാണ്? ദ സൈസ് ഓഫ് പാർട്ടിക്കിൾസ് ആർ വെരി സ്മോൾ സോ ദാറ്റ് ദേ കനോട്ട് സ്കാറ്റർ ദ ലൈറ്റ് വ്യൂ. കാരണം ട്രൂ സൊല്യൂഷന്റെ അകത്ത് പാർട്ടിക്കിൾസിന്റെ സൈസ് വളരെ കുറവായതുകൊണ്ട് അവർക്ക് ആ ലൈറ്റ് ബീമിനെ സ്കാറ്റർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ട്രൂ സൊല്യൂഷൻസ് ടിൻഡൽ ഇഫക്റ്റ് കാണിക്കില്ലാത്തത്. അപ്പോൾ ഇങ്ങനെ ടിൻഡൽ ഇഫക്റ്റ് വഴി നമുക്ക് ഒരു സൊല്യൂഷൻ കൊളോയിഡ് ആണോ ട്രൂ സൊല്യൂഷൻ ആണോ എന്നൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ടിൻഡൽ ഇഫക്റ്റ് ഈസ് യൂസ് ടു ഡിസ്റ്റിംഗ്വിഷ് എ കൊളോയിഡൽ സൊല്യൂഷൻ ഫ്രം എ ട്രൂ സൊല്യൂഷൻ. എങ്ങനെയാണ്? കൊളോയിഡൽ സൊല്യൂഷൻ ആണെങ്കിൽ ടിൻഡൽ ഇഫക്റ്റ് കാണിക്കും, ട്രൂ സൊല്യൂഷൻസ് ആണെങ്കിൽ ടിൻഡൽ ഇഫക്റ്റ് കാണിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ടിൻഡൽ ഇഫക്റ്റ് വഴി നമുക്ക് ട്രൂ സൊല്യൂഷനെയും കൊളോയിഡിനെയും നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമ്മളിവിടെ ഒരു വീഡിയോ കാണാൻ പോവുകയാണ്. അതായത് ടിൻഡൽ ഇഫക്റ്റ് എന്താണെന്നും നമ്മളൊരു ട്രൂ സൊല്യൂഷനും പ്യുവർ വാട്ടറും നമ്മളൊരു കൊളോയിഡും എടുക്കുന്നു. ഇതിൽ കൂടി നമ്മൾ ലേസർ അല്ലെങ്കിൽ ലൈറ്റ് കടത്തിവിടുമ്പോൾ ഏതിനാണ് സ്കാറ്ററിംഗ് ഉണ്ടാകുക, എവിടെയാണ് ടിൻഡൽ ഇഫക്റ്റ് കാണിക്കുക, എന്തുകൊണ്ടാണ് കാണിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ടിൻഡൽ ഇഫക്റ്റിന്റെ തൊട്ട് നമുക്ക് തുടങ്ങാം. By finely suspended particles in something such as in colloid. This effect is also referred to as Tyndall scattering.
Let's demonstrate the Tyndall effect. We'll begin by filling all three beakers with the distilled water. In the first, we'll leave just the water. In the second, we'll dissolve a spoonful of sugar. And in the other, we'll stir a few drops of milk. First, we'll shine through the beaker containing only the water. Although we cannot see the light beam as it is passing through the water, we'll be able to see it as it emerges unchanged from the other side. Now we'll shine our laser through the second beaker containing the sugar solution. Once again, we cannot see the beam as it passes through the solution, but we are able to see it as it emerges from the other side, again unchanged. Finally, we'll shine our laser through the third beaker, which has milky water. In this case, we are able to clearly see the light beam as it passes through the liquid. This appearance of a light beam passing through a liquid is the result of Tyndall effect. What is happening to the light beam? Let's take a closer look at what's in each beaker so that we'll have a better understanding. In distilled water, any particles are too small to obstruct the path of light as it passes through, meaning we won't be able to see the beam. A solution, such as a sugar solution we made, is a homogeneous mixture made up of only one phase. In this form, the solute, in this case the sugar, will dissolve in the solvent, in this case the water, and take on the characteristics of the solvent, meaning once again, we won't be able to see the light hitting anything. A colloid, however, has two phases, the dispersed phase, which is the milk particles, and the dispersion medium, which is the water. In the colloid, light will scatter in different directions due to the dispersed particles. But in water and in true solutions, such as a sugar solution, it will pass through without being scattered. The Tyndall effect is used in identifying whether a liquid is a solution or a colloid. Summary. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്താണ് ടിൻഡൽ ഇഫക്റ്റ്, എവിടെയാണ് സൈസിന്റെ ഡിഫറൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ ഈ കൊളോഡൽ പാർട്ടിക്കിൾസിനെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന അൾട്രാ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ടിൻഡൽ ഇഫക്റ്റിന്റെ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അൾട്രാ മൈക്രോസ്കോപ്പിന്റെ പ്രിൻസിപ്പിൾ ഏതാണെന്ന്, അല്ലെങ്കിൽ ടിൻഡൽ ഇഫക്റ്റിന്റെ പ്രിൻസിപ്പിൾ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ അൾട്രാ മൈക്രോസ്കോപ്പ്. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ബ്രൗണിയൻ മൂവ്മെന്റ്. അതായത് റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇങ്ങനൊരു മൂവ്മെന്റ് കണ്ടുപിടിച്ചത്. അതായത് കൊളോയ്ഡൽ പാർട്ടിക്കിൾസിനകത്ത് അല്ലെങ്കിൽ കൊളോയ്ഡിനകത്ത് പാർട്ടിക്കിൾസ് ഒരു സിക്സ് ആഗ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഒരു മൂവ്മെന്റ്, ആ ഒരു രീതിയിൽ അതിന് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതിനെയാണ് സിക്സ് ആഗ് മൂവ്മെന്റ്, അല്ലെങ്കിൽ അതിന് നമ്മൾ ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയുക. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ ബ്രൗണിയൻ മൂവ്മെന്റ് സംഭവിക്കുക? It is due to the unbalanced bombardment of particles of the dispersed phase by the particles of dispersion medium. അതായത് dispersed phase-ലെ particles ഉണ്ട്, dispersion medium ഉണ്ട്. അപ്പോൾ ആ phase-ലെ particles-നെ മീഡിയവുമായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ, കൊളീഷൻ ഉണ്ടാകുമ്പോൾ അവിടെ അൺബാലൻസ്ഡ് കൊളീഷൻ ആണ് ഉണ്ടാകുക. അതുകൊണ്ട് അതായത് ഇപ്പൊ നമ്മൾ ഒരു വഴിക്ക് നമ്മളിപ്പോ നമ്മുടെ ക്ലാസ് ഇന്റർവെല്ലിന് വിട്ടു കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങി പോരുമ്പോൾ പലരും പല വഴിക്കാണ് നടക്കുന്നത്. അപ്പൊ ചിലപ്പോൾ കൂട്ടിയിടിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അവിടെ സംഭവിക്കും. അപ്പൊ അത് ഒരാൾ ഇടിച്ചതിന് ശേഷം അടുത്തത് അങ്ങനെയല്ലല്ലോ, അതിന് ഓട്ടോമാറ്റിക് സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് കൊളോയ്ഡ്സിനകത്ത് പാർട്ടിക്കിൾസ് വരുമ്പോൾ ആ ഒരു സിക്സാക് മൂവ്മെന്റ് അവിടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അവിടെ പരസ്പരമുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള, അതായത് ഫേസും മീഡിയവും തമ്മിലുള്ള കൊളീഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ നമുക്ക് ആ ഒരു സിക്സാക് മൂവ്മെന്റ് അല്ലെങ്കിൽ ബ്രൗണിയൻ മൂവ്മെന്റ് അവിടെ ഒബ്സർവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുക. ഇനി അങ്ങനെ ബ്രൗണിയൻ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ആൻഡ് വിസ്കോസിറ്റി ഓഫ് ദ സൊല്യൂഷൻ. അതായത് അതിന് എന്തുമാത്രം അതിന്റെ ഇന്റൻസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ബ്രൗണിയൻ മൂവ്മെന്റ് എന്തുമാത്രം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് പാർട്ടിക്കിൾസിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ സൊല്യൂഷന്റെ വിസ്കോസിറ്റിയും ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം സ്മോളർ ദി സൈസ് ആൻഡ് ലെസർ ദ വിസ്കോസിറ്റി ഓഫ് ദ മീഡിയം ഫാസ്റ്റർ ഈസ് ദ മോഷൻ. അതായത് പാർട്ടിക്കിൾസിന്റെ സൈസ് കുറവുമാണ് അതിന്റെ വിസ്കോസിറ്റിയും കുറവാണെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. നല്ല വിസ്കോസിറ്റി ഉള്ളതാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും മൂവ് ചെയ്യത്തില്ല, മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ സൈസ് കുറവാണെങ്കിലും അതിന് പെട്ടെന്ന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാമല്ലോ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് നല്ല ബൾക്കായിട്ടിരിക്കുന്ന ആൾക്കാരെക്കാളും കൂടുതൽ സ്പീഡിലൊക്കെ ഓടുകയോ നടക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പം എപ്പോഴും സൈസ് കുറഞ്ഞതാകുമ്പോൾ അവർക്ക് മൂവ്മെന്റ് പോസിബിൾ ആയിരിക്കും, കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും.
പിന്നെ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്റ്റെബിലിറ്റി ഓഫ് കൊളോയിഡ്സ് ആൻഡ് ദിസ് മോഷൻ വാസ് ഫസ്റ്റ് ഒബ്സർവ് ബൈ റോബർട്ട് ബ്രൗൺ. ഇത് അപ്പം ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് ചാർജ് ഓൺ കൊളോയിഡൽ പാർട്ടിക്കിൾസ്, അതായത് കൊളോയിഡൽ പാർട്ടിക്കിൾസിലെ ചാർജ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മളിങ്ങനെ പറയും, When two or more ions are present in the dispersion medium, preferential adsorption of the ion common to the colloidal particles takes place. അതായത് നമ്മൾ ഒരു മീഡിയത്തിനകത്തേക്ക് നമ്മൾ ഒരു ഫേസിനെ ആഡ് ചെയ്യുമ്പോൾ ആ മീഡിയത്തിനകത്ത് ഒന്നിൽ കൂടുതൽ അയോൺസ് ഉണ്ട് എങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന കൊളോയിഡിനും ആ മീഡിയത്തിനും കോമൺ ആയിട്ടുള്ള അയോൺ ഏതാണോ ആ അയോണിനെ ആയിരിക്കും ആ കൊളോയിഡ് പ്രോസസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു മീഡിയത്തിനകത്തേക്ക് നമ്മുടെ ഫേസിനെ ആഡ് ചെയ്യുമ്പോൾ ആ മീഡിയത്തിന് ഒരു അയോൺ ഉണ്ട്, അയോൺസ് ഉണ്ട്. ഇപ്പൊ പൊട്ടാസ്യം ഏതാണ് മീഡിയം എങ്കിൽ പൊട്ടാസ്യം അയോഡൈഡ് അയോൺസും ഉണ്ട്, പൊട്ടാസ്യം അയോൺസും ഉണ്ട്, അയോഡൈഡ് അയോൺസും ഉണ്ട്. അപ്പോൾ അവിടെ ഫോം ചെയ്യുന്ന കൊളോയിഡിനും ഈ മീഡിയത്തിനും ഏത് അയോൺ ആയിരിക്കുമോ കോമൺ ആയിട്ട് വരുന്നത് അതിനെ ആയിരിക്കും അബ്സോർബ് ചെയ്യുക. ഇപ്പൊ നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണ്, വെൻ എ ജി എൻ ഒ ത്രീ ഈസ് ആഡ് ടു കെ ഐ, അതായത് പൊട്ടാസ്യം അയോഡൈഡിലേക്ക് നമ്മൾ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുന്നു. അപ്പോൾ പൊട്ടാസ്യം അയോഡൈഡ് മീഡിയം, സിൽവർ നൈട്രേറ്റ് അതിന്റെ ഫേസ്. അപ്പോൾ സിൽവർ നൈട്രേറ്റും പൊട്ടാസ്യം അയോഡൈഡും കൂടെ ചേർത്ത് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാവും, അതായത് എ ജി എൻ ഒ ത്രീ പ്ലസ് കെ ഐ ഗിവ്സ് എ ജി ഐ പ്ലസ് കെ എൻ ഒ ത്രീ, അതായത് സിൽവർ അയോഡൈഡ് ആണ് ഫോം ചെയ്യുന്നത് എ ജി ഐ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞത് എന്താണ്, പൊട്ടാസ്യം അയോഡൈഡ് എന്ന് പറഞ്ഞ മീഡിയത്തിനകത്തേക്ക് സിൽവർ നൈട്രേറ്റ് നമ്മൾ ഫേസ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ സിൽവർ അയോഡൈഡ് പ്രസിപിറ്റേറ്റ് ചെയ്തു. അപ്പോൾ ഈ സിൽവർ അയോഡൈഡിനും മീഡിയമായിട്ടുള്ള പൊട്ടാസ്യം അയോഡൈഡിനും കോമൺ ആയിട്ടുള്ള അയോൺ എന്ന് പറയുന്നത് ഐ മൈനസ് ആണ്, അയോഡൈഡ് അയോൺ ആണ്. അതുകൊണ്ട് ഈ കൊളോയിഡ് കാണിക്കുന്നത് ഐ മൈനസ്, അയോഡൈഡിന്റെ ആ നെഗറ്റീവ് ചാർജ് ആയിരിക്കും ആ കൊളോയിഡിന് ഉണ്ടാകുക. അപ്പോൾ പൊട്ടാസ്യം അയോഡൈഡ് എന്ന് പറയുന്ന മീഡിയത്തിനകത്തേക്ക് നമ്മൾ സിൽവർ നൈട്രേറ്റ് എന്ന് പറയുന്ന ഫേസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കൊളോയിഡാണ് സിൽവർ അയോഡൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിൽവർ അയോഡൈഡിനും പൊട്ടാസ്യം അയോഡൈഡിനും കോമൺ ആയിട്ടുള്ള അയോൺ എന്ന് പറയുന്നത് അയോഡൈഡ് ആണ്, ഐ മൈനസ് അയോൺ ആണ്. അതുകൊണ്ട് ആ കൊളോയിഡിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇനി നമ്മൾ തിരിച്ചിടുകയാണ്, സിൽവർ നൈട്രേറ്റിലേക്ക് നമ്മൾ പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്യുന്നു. അപ്പൊ സിൽവർ നൈട്രേറ്റ് മീഡിയം, പൊട്ടാസ്യം അയോഡൈഡ് ഫേസ്, ഇക്വേഷൻ സെയിം തന്നെയാണ്. അവിടെ ഫോം ചെയ്യുന്ന സിൽവർ അയോഡൈഡ് ആണ്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം, ഫോം ചെയ്തിരിക്കുന്ന സിൽവർ അയോഡൈഡിനും മീഡിയം ആയിട്ടുള്ള സിൽവർ നൈട്രേറ്റിനും കോമൺ ആയിട്ടുള്ള അയോൺ എന്ന് പറയുന്ന എ ജി പ്ലസ് അയോൺ ആണ്. അപ്പോൾ ആ അയോണിനെ ആയിരിക്കും ഈ കൊളോയിഡ് അബ്സോർബ് ചെയ്യുക, എ ജി പ്ലസ് അയോണിനെ ആയിരിക്കും അബ്സോർബ് ചെയ്യുക. അപ്പോൾ അതിന്റെ സൊല്യൂഷന്റെ ചാർജ്, ആ കൊളോയിഡിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ എടുക്കുന്ന മീഡിയം ഏതാണോ, നമ്മളുടെ ഉണ്ടാകുന്ന കൊളോയിഡ് ഏതാണോ, ആ കൊളോയിഡിനും മീഡിയത്തിനും കോമൺ ആയിട്ടുള്ള അയോണിനെ ആയിരിക്കും കൊളോയിഡ് അബ്സോർബ് ചെയ്യുകയും അതായിരിക്കും ആ സിസ്റ്റം കാണിക്കുകയും ചെയ്യുന്ന ചാർജ് എന്ന് പറയുക. ഇനി നമുക്ക് ചാർജുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എച്ച് ഡി എൽ, അതായത് ഹെൽമോൺസ് ഡബിൾ ലെയർ. എന്താണ് എച്ച് ഡി എൽ ഓർ ഹെൽമോൺസ് ഡബിൾ ലെയർ? ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ ഓഫ് ചാർജ് അക്യൂമുലേഷൻ ആൻഡ് സെപ്പറേഷൻ ദാറ്റ് ഒക്കേഴ്സ് അറ്റ് ദി ബൗണ്ടറി ഓഫ് ആൻ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോളൈറ്റ്. അതായത് ഹെൽമോൺസ് ഡബിൾ ലെയർ എന്ന് പറയുന്നത് സിംപിളി പറഞ്ഞാൽ ഇറ്റ്സ് എ സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ ആണ്. ഇപ്പോൾ നമ്മുടെ ചാർജിന്റെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു ഇലക്ട്രോഡ് ഇലക്ട്രോളൈറ്റ് ഇന്റർഫേസ് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചാർജിന്റെ അക്യുമുലേഷനെയും അതിന്റെ ഡിസ്ട്രിബ്യൂഷനെയും നമ്മൾ, അല്ലെങ്കിൽ അതിന്റെ സെപ്പറേഷനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഹെൽമോൺസ് ഡബിൾ ലെയർ എന്ന് പറയുക. നമുക്ക് അതിന്റെ ഡയഗ്രത്തിലേക്ക് നോക്കുമ്പോൾ ഇതേ ഇത്രയേ ഉള്ളു കാര്യം, ഇതാണ് ഹെൽമോൺസ് ഡബിൾ ലെയർ എന്ന് പറയുക. നമുക്കവിടെ രണ്ട് ലെയർ കാണാൻ പറ്റും, ഒന്ന് ഫിക്സഡ് ലെയർ, മറ്റേത് ഡിഫ്യൂസ്ഡ് ലെയർ. ഫിക്സഡ് ലെയർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇലക്ട്രോഡ് ഉണ്ട്, ഇവിടെ ഇലക്ട്രോളൈറ്റ് ഉണ്ട്. ഈ ഇലക്ട്രോഡ് നമുക്ക് കാണാം നെഗറ്റീവ് ചാർജാണ് ഇലക്ട്രോഡ് വന്നിരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ഓപ്പോസിറ്റ് ചാർജിനെ അട്രാക്ട് ചെയ്യും. അതായത് ഈ ഇലക്ട്രോളൈറ്റിനകത്ത് പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോഡിലെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് ഈ ഇലക്ട്രോളൈറ്റിനകത്ത് നിന്ന് എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈക്വൽ ആയിട്ടുള്ള പോസിറ്റീവ് ചാർജിനെ അത് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു നെഗറ്റീവ്, അതിന് കറസ്പോണ്ടിങ് പോസിറ്റീവ് വന്നു. ഇത് ഒരു ഫിക്സഡ് ലെയർ ആണ്, കാരണം ഓരോ നെഗറ്റീവിനും ഓരോ പോസിറ്റീവ്. ഇറ്റ് ഈസ് എ ഫിക്സഡ് ലെയർ. ഇനി ഇവിടേക്ക് നോക്കുമ്പോൾ ഇവിടെ ഇത് ഇലക്ട്രോളൈറ്റ് ആയതുകൊണ്ട് ഇവിടെയുള്ള അയോൺസിന് മൂവ്മെന്റ് പോസിബിൾ ആണ്. അപ്പോൾ നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ് എല്ലാം ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ഇവർക്ക് ഇതിനിടയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇനി സംഭവിക്കുന്നത് ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് പോസിറ്റീവിനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്തു, എന്നാലും ഇനിയും ഇവിടെ കുറെ പോസിറ്റീവ് ചാർജ് കിടപ്പുണ്ടല്ലോ. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജുകളെ ഈ നെഗറ്റീവ് ചാർജ് വീണ്ടും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ ലെയറിന് ഈ പോസിറ്റീവ് ചാർജുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നിടത്തോളം ഫോഴ്സ് അവിടെ ഉണ്ടായിരിക്കത്തില്ല, പക്ഷേ
നെഗറ്റീവ് ചാർജ് ഇവിടെ നിന്നുള്ള പോസിറ്റീവ്സിനെ പതുക്കെ പതുക്കെ അത് കുറച്ചുകൂടി അതിനെ അട്രാക്ട് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ അതിനൊരു മൂവ്മെന്റ് പോസിബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഡിഫ്യൂസ്ഡ് ലെയർ എന്ന് പറയുക. അപ്പോൾ ഇതാണ് ഹെൽമോൾട്സ് ഡബിൾ ലെയർ എന്ന് നമ്മൾ പറയുന്നത്. ഒരു ഫിക്സഡ് ലെയറും ഒരു ഡിഫ്യൂസ്ഡ് ലെയറും. ഫിക്സഡ് ലെയർ ആകുമ്പോൾ അതിനകത്ത് ചാർജ് കറക്റ്റ് ആയിട്ടത് ഫിക്സഡ് ആണ്, ബാക്കി ഡിഫ്യൂസ്ഡ് ലെയറിന്റെ പാർട്ടിക്കിൾസിന് മൂവ്മെന്റ് പോസിബിൾ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയും, ഡ്യൂ ടു ദ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ് ഇൻ ദ കൊളോഡൽ പാർട്ടിക്കിൾസ് ദേ അട്രാക്ട് ദ കൗണ്ടർ അയോൺസ് ഫ്രം ദ മീഡിയം. ദസ് എ ഡബിൾ ലെയർ ഓഫ് ഓപ്പോസിറ്റ് ചാർജസ് ഈസ് ഫോംഡ്. ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ദ ലെയർ ഇൻ വിച്ച് ദി അയോൺസ് ആർ ഡയറക്ട്ലി അഡ്സോർബ്ഡ് ടു ദ സോൾ പാർട്ടിക്കിൾസ് ഈസ് ടേംഡ് ആസ് ഫിക്സഡ് ലെയർ. ദ സെക്കൻഡ് ലെയർ ഈസ് മൊബൈൽ ആൻഡ് ഈസ് ടേംഡ് ആസ് എ ഡിഫ്യൂസ് ലെയർ. ഇപ്പൊ നമ്മൾ രണ്ട് ലെയർ കണ്ടു, ഫിക്സഡ് ലെയറും ഡിഫ്യൂസ് ലെയറും. ഇനി നമുക്ക് വീഡിയോ കാണാം, ഇത് എങ്ങനെയാണ് അതിനകത്ത് അഡ്സോർപ്ഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. Solid and the liquid part carry different energy levels, which lead to a tension at their interface once they get into close contact. Basically, all substances intrinsically carry a negative surface charge once they are dispersed in water. This is caused by the high dielectric constant of water. Generally speaking, media with a lower dielectric constant carry an anionic surface charge. Water contains ions of dissolved salts. Attracted by the surface charge, these ions gather around the particle. A well-ordered and immovable layer covers the surface of the particle like a skin. This layer is also called the stationary layer, or Stern layer. Cationic ions neutralize the anionic surface charge. However, as ions are often surrounded by water molecules, they are rather big and cannot neutralize the surface charge completely. A residual anionic charge remains. This remaining anionic charge attracts further ions from the surrounding water, so that a second layer develops around the particle. This layer is further away from the particle's surface. The attractive force of the anionic charges get weaker with the distance, and therefore this second layer is less ordered and movable. The second layer is called diffuse layer or Guy-Chapman layer. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മൾ രണ്ട് ലെയർ കണ്ടു, എവിടെയൊക്കെയാണ് അട്രാക്ഷൻ വരുന്നത്, അതിന്റെ എമൗണ്ട് കുറഞ്ഞു, ഫിക്സഡ് ലെയറും ഡിഫ്യൂസ് ലെയർ ഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ അവിടെ കണ്ടു. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഒരു ഫിക്സഡ് ലെയറും ഒരു ഡിഫ്യൂസ്ഡ് ലെയറുമുണ്ട്. അപ്പോൾ ആ ഫിക്സഡ് ലെയറിനും ഡിഫ്യൂസ് ലെയറിനും ഇടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ ഓർ സീറ്റ പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പറയുക. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫിക്സഡ് ലെയർ ആൻഡ് ദ ഡിഫ്യൂസ് ലെയർ ഈസ് കോൾഡ് ദ ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ ഓർ സീറ്റ പൊട്ടൻഷ്യൽ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. കൊളോയിഡ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു. ആ അത്രയുമൊക്കെ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് കൊളോയിഡ്സിന്റെ സ്റ്റെബിലിറ്റിക്ക് കാരണം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൊളോയിഡ്സിനകത്ത് സ്റ്റെബിലിറ്റി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ചാർജ് ഓൺ ദ കൊളോഡൽ പാർട്ടിക്കിൾസ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ദ സ്റ്റെബിലിറ്റി. ഇപ്പോൾ നമ്മൾ ചാർജിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ചാർജ് ഉള്ളത് കൊണ്ടാണ് കൊളോഡൽ പാർട്ടിക്കിൾസ് സ്റ്റെബിലിറ്റി കാണിക്കുക. അപ്പൊ നമ്മൾ ഇനി കുറച്ച് പോസിറ്റീവിലി ചാർജും നെഗറ്റീവിലി ചാർജുമായിട്ടുള്ള സോൾസിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു ചാർജ് പോസിറ്റീവോ നെഗറ്റീവോ ആകും, അപ്പൊ അതെങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പോസിറ്റീവിലി ചാർജ് സോൾസിന് എക്സാമ്പിൾസ് ആണ് റസ്റ്റ്, അതുപോലെ മെഥിലിൻ ബ്ലൂ എന്ന് പറയുന്ന ഡൈ, ഹിംബ്ലഡിലെ ഹീമോഗ്ലോബിൻ, മെറ്റൽ ഓക്സൈഡ്സ്, ഇതെല്ലാം പോസിറ്റീവിലി ചാർജ് കൊളോയിഡ്സിന് എക്സാമ്പിൾസ് ആണ്. ദെൻ നെഗറ്റീവിലി ചാർജ് കൊളോയിഡ്സിന് എക്സാമ്പിൾ ആണ് ഗോൾഡ് സോൾ, അതുപോലെ കോങ്കോറേറ്റ് എന്ന് പറയുന്ന ഡൈ, ദെൻ സ്റ്റാർച്ച്, ഗം, അതുപോലെ മെറ്റൽ സൾഫൈഡ്സ്, ഇതെല്ലാം നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾസുകൾക്കുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മൾ അടുത്ത ഒരു പ്രോപ്പർട്ടി പഠിക്കുകയാണ്, ഇറ്റ് ഈസ് ഇലക്ട്രോഫോറസിസ്. അപ്പോൾ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മൈഗ്രേഷൻ ഓർ മൂവ്മെന്റ് ഓഫ് കൊളോഡൽ പാർട്ടിക്കിൾസ് ടു വൺ ഓർ അതർ ഇലക്ട്രോഡ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോൺ ആസ് ഇലക്ട്രോഫോറസിസ്. അതായത് ഇറ്റ് ഈസ് ദ മൈഗ്രേഷൻ ഓർ മൂവ്മെന്റ് ഓഫ് കൊളോഡൽ പാർട്ടിക്കിൾസ് ടു വൺ ഓർ അതർ ഇലക്ട്രോഡ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിന് കൊളോഡൽ പാർട്ടിക്കിൾസ് ഏതെങ്കിലും ഒരു ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യുന്ന, മൈഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുക. നമുക്കറിയാം ആനോട് കൊണ്ട് കാതോട് കൊണ്ട്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ ഈ കൊളോഡൽ പാർട്ടിക്കിൾസിന്
ആനോഡിലേക്കോ കാഥോഡിലേക്കോ മൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ഇലക്ട്രോഡിലേക്ക് കൊളോഡൽ പാർട്ടിക്കിൾസ് ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്ന് നമ്മൾ പറയുക. അത് ആനോഡിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ അനാഫോറസിസ് എന്ന് പറയും, കാഥോഡിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ കറ്റാഫോറസിസ് എന്ന് പറയും. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് അതിന്റെ പ്രിൻസിപ്പിളോടെ നമ്മൾ നോക്കണം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് അപ്ലൈഡ് അക്രോസ് ടു പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് ഡിപ്പിംഗ് ഇൻ കൊളോഡൽ സൊല്യൂഷൻ. അതായത് കൊളോഡൽ സൊല്യൂഷനിൽ നമ്മൾ പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് വെക്കുന്നു, അവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ദ കൊളോഡൽ പാർട്ടിക്കിൾസ് മൂവ് ടുവേഴ്സ് വൺ ഓർ ദി അതർ ഇലക്ട്രോഡ്. ഇനി ഇത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ആൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് അപ്ലൈഡ് അക്രോസ് ടു പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് ഡിപ്പിംഗ് ഇൻ ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾട്ട് വാട്ട് വിൽ ഹാപ്പൻ, അതായിരുന്നു എക്സാമിന് ചോദിച്ചിരുന്നത്. അപ്പോൾ ദ പോസിറ്റീവ്ലി ചാർജ് ഫെറിക് ഹൈഡ്രോക്സൈഡ് പാർട്ടിക്കിൾസ് വിൽ മൂവ് ടുവേഴ്സ് കാഥോഡ്. അപ്പം അതാണ് ഇവിടെ നമുക്ക് എന്റെ ആൻസർ. ഫെറിക് ഹൈഡ്രോക്സൈഡ് കൊളോയിഡിനകത്ത് പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഇലക്ട്രോഫോറസിസ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് പറയുമ്പോൾ കെറ്റാഫോറസിസ് ആണ്. അതായത് ദ പോസിറ്റീവ്ലി ചാർജ് ഫെറിക് ഹൈഡ്രോക്സൈഡ് പാർട്ടിക്കിൾസ് കാഥോഡിലേക്ക് മൂവ് ചെയ്യുന്നു. സോ കെറ്റാഫോറസിസ് വിൽ ഒക്കർ. അപ്പോ നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത് ദ എക്സിസ്റ്റൻസ് ഓഫ് ചാർജ് ഓൺ കൊളോഡൽ പാർട്ടിക്കിൾസ് ഈസ് കൺഫേംഡ് ബൈ ഇലക്ട്രോഫോറസിസ് എക്സ്പെരിമെന്റ്. വൺ വേഡിന് ചോദിക്കാവുന്നതാണ്, കൊളോഡൽ പാർട്ടിക്കിൾസിനുള്ള ചാർജിന്റെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ചാർജ് നമ്മൾ കൺഫേം ചെയ്യുന്നത് ഇലക്ട്രോഫോറസിസ് എക്സ്പെരിമെന്റ് വഴിയാണ്. ഇനി ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന മറ്റൊരു ടേമാണ് ഇലക്ട്രോ ഓസ്മോസിസ്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രോ ഓസ്മോസിസ് എന്താണ് ഇലക്ട്രോ ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, When electrophoresis is prevented by some means, the dispersion medium begins to move in the electric field. This phenomenon is known as electroosmosis. അതായത് നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്ന് നമ്മൾ പറയുക. ഇനി നമ്മൾ ആ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിനെ പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്നാ സംഭവിക്കും? ആ മീഡിയം ഡിസ്പേഷൻ മീഡിയം ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇങ്ങനെ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് പകരം ഡിസ്പേഷൻ മീഡിയം ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ, അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഇലക്ട്രോ ഓസ്മോസിസ് എന്നുള്ളത്. When electrophoresis is prevented by some means, the dispersion medium begins to move in the electric field. This phenomenon is known as electroosmosis. ഇത് electrophoresis ഒപ്പം തന്നെ ഡെഫിനിഷൻ എഴുതാനായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത് വരുന്നതാണ് കൊയാഗുലേഷൻ ഓർ പ്രിസിപ്പിറ്റേഷൻ. നമ്മൾ നേരത്തെ ഒരു പെപ്റ്റൈസേഷൻ പഠിച്ചായിരുന്നു. അതായത് പ്രിസിപ്പിറ്റേറ്റിനെ കൊളോയിഡ് ആക്കി മാറ്റുന്ന പ്രോസസ് ആയിരുന്നു പെപ്റ്റൈസേഷൻ. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കൊയാഗുലേഷൻ വരുന്നത്. കൊയാഗുലേഷൻ അല്ലെങ്കിൽ നമ്മളതിനെ പ്രിസിപ്പിറ്റേഷൻ എന്ന് പറയും. അതായത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇൻ എ സോളിഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രിസിപ്പിറ്റേറ്റ്. നമ്മൾ മുമ്പ് പെപ്റ്റൈസേഷൻ പഠിച്ചപ്പോൾ പ്രിസിപ്പിറ്റേറ്റിനെ കൊളോയിഡ് ആക്കി മാറ്റുമായിരുന്നു. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോയിഡിനെ നമ്മൾ പ്രിസിപ്പിറ്റേറ്റ് ആക്കി മാറ്റുന്നു. ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇൻ എ സോൾട്ട് ഇൻടു ഇൻസോലുബിൾ പ്രിസിപ്പിറ്റേറ്റ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൊളോയിഡിനെ പ്രിസിപ്പിറ്റേറ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കൊയാഗുലേഷൻ എന്ന് പറയുക. ഇനി കൊയാഗുലേഷന് പല മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇലക്ട്രോഫോറസിസ് ഒരു മെത്തേഡാണ്. പിന്നെ മറ്റൊരു മെത്തേഡാണ് മ്യൂച്വൽ കൊയാഗുലേഷൻ, അല്ലെങ്കിൽ മിക്സിംഗ് ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സോൾട്സ് ഓർ കൊളോയിഡ്സ്. When mixed in equal proportion, oppositely charged salts neutralize their charges and they precipitated. This is termed as mutual coagulation. അതായത് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ നമ്മൾ ഈക്വൽ എമൗണ്ട് എടുത്ത് നമ്മൾ മിക്സ് ചെയ്യുവാണെങ്കിൽ അവർ തമ്മിൽ ന്യൂട്രലൈസ് ചെയ്തു പോകും. അപ്പോൾ ന്യൂട്രലൈസേഷൻ സംഭവിച്ചാൽ അവിടെ അത് പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. അപ്പൊ ഇതാണ് ഇവിടെ നമ്മൾ കൊയാഗുലേഷന്റെ കേസിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ കൊയാഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോയിഡിനെ പ്രിസിപ്പിറ്റേറ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ്. ഒരു മെത്തേഡ് ഇലക്ട്രോഫോറസിസ്, അടുത്ത മെത്തേഡാണ് നമ്മൾ രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സോൾട്സിനെ തമ്മിൽ മിക്സ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ ചാർജുകൾ തമ്മിൽ ന്യൂട്രലൈസേഷൻ സംഭവിക്കും, അത് പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ മ്യൂച്വൽ കൊയാഗുലേഷൻ എന്ന് നമ്മൾ പറയുക. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, മിക്സിംഗ് ഓഫ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് പോസിറ്റീവ് സോളാണ്, ആർസെനിക് സൾഫേറ്റ് നെഗറ്റീവ് സോളാണ്. അപ്പൊ രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ചാർജ് ആകുമ്പോൾ അത് ന്യൂട്രലായി പോകും, ക്യാൻസൽ ചെയ്തു പോകും. അപ്പൊ നമുക്കവിടെ മ്യൂച്വൽ കൊയാഗുലേഷൻ വന്ന് നമുക്കത് പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. അടുത്ത വർണ്ണമാണ് ബോയിലിംഗ്. When a salt is boiled, the adsorbed layer is disturbed due to increased collisions between the molecules of the dispersion medium. It reduces the charge on the particles and leaches it. അതായത് നമുക്കറിയാം, നമ്മൾ വെള്ളം കൊടുത്ത് ബോയിൽ ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അറിയാം പാർട്ടിക്കിൾസ് ബോയിൽ ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള കൊളീഷൻസും കാര്യങ്ങളൊക്കെ കൂടും. അപ്പോൾ നമ്മൾ ഒരു കൊളോയിഡ് ആണ് നമ്മൾ ബോയിൽ ചെയ്യുന്നതെങ്കിൽ അവിടെ അഡ്സോർബ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലെയർ ഈ ഹീറ്റ് കാരണം അവിടെ അത് ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ട്
ഡിസ്പേഴ്സൽ ഫേസും മീഡിയവും തമ്മിൽ നല്ല കൊളീഷൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ ചാർജ് കുറഞ്ഞ് അത് സെറ്റിൽ ഡൗൺ ചെയ്യാൻ കൊയാഗുലേഷൻ നടത്താനായിട്ട് തുടങ്ങും. അപ്പൊ അതാണ് ബോയിലിംഗ് വഴി നമുക്ക് അങ്ങനെ ചെയ്യാം. കാരണം ബോയിൽ ചെയ്യുമ്പോൾ ആ ലെയറിന് അബ്സോർബ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലെയറിന് ഡിസ്റ്റർബൻസ് വരും. കാരണം ടെമ്പർ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി കൂടും. അപ്പൊ അതിന്റെ കൊളീഷൻസ് കൂടി അപ്പൊ അവര് സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ ഒരു മെത്തേഡാണ് പെർസിസ്റ്റന്റ് ഡയാലിസിസ്. ഡയാലിസിസ് നമ്മൾ പ്രൊലോങ്ഡ് ടൈമിലേക്ക് നമ്മൾ നടത്തുന്നതാണ് നമ്മൾ പെർസിസ്റ്റന്റ് ഡയാലിസിസ് എന്ന് പറയുക. ഡയാലിസിസ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അടുത്ത ഒരെണ്ണമാണ് അഡീഷൻ ഓഫ് ഇലക്ട്രോളൈറ്റ്സ് ഓർ സോൾസ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, സോൾസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത്. വെൻ എക്സസ് ഓഫ് ഇലക്ട്രോളൈറ്റ് ഈസ് ആഡഡ്, കൊളോയിഡ്സ് ഇന്ററാക്ട് വിത്ത് അയോൺസ് കാരിയിങ് ഓപ്പോസിറ്റ് ചാർജ് ദാറ്റ് പ്രസന്റ് ഓൺ ദംസെൽവ്സ്. ദിസ് ലീഡ്സ് ടു ന്യൂട്രലൈസേഷൻ ആൻഡ് കൊയാഗുലേഷൻ. ഇപ്പൊ നമ്മളൊരു സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ അത് മുമ്പത്തെ പോലെ തന്നെ ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസ് വരുമ്പോൾ അവർ തമ്മിൽ ന്യൂട്രലൈസേഷൻ സംഭവിക്കുന്നു, കൊളോയിഡ് കൊയാഗുലേഷൻ ഇവിടെ സംഭവിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മൾ പറയുക. അപ്പൊ ഇത് ഒരു പരീക്ഷയ്ക്ക് വെച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഹൗ ക്യാൻ യു കൺവേർട്ട് ഫെറിഹൈഡ്രോക്സിഡ് സോൾട്ട് ഇൻടു പ്രസിപിറ്റേറ്റ്. നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ച് പറഞ്ഞതാണ് ഈ കാര്യം. ഇവിടെ ചോദിച്ചേക്കുന്ന ഫെറിഹൈഡ്രോക്സൈഡ് കൊളോയിഡിനെ എങ്ങനെ പ്രസിപിറ്റേറ്റ് ആക്കി മാറ്റാം. നമുക്കറിയാം കൊളോയിഡിനെ പ്രസിപിറ്റേറ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കൊയാഗുലേഷൻ അല്ലെങ്കിൽ പ്രസിപിറ്റേഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞായിരുന്നു ഫെറിഹൈഡ്രോക്സൈഡ് ഒരു പോസിറ്റീവിലി ചാർജ്ഡ് സോളാണ്. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ പോസിറ്റീവ് ചാർജ്ഡ് സോൾസിന് കൊയാഗുലേഷൻ നടക്കണമെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് നെഗറ്റീവിലി ചാർജ്ഡ് കൊളോയിഡ് ആഡ് ചെയ്യണം. അതായത് നമ്മൾ ബേരിയം ക്ലോറൈഡ് അതിനകത്തേക്ക് ആഡ് ചെയ്യുവാണെങ്കിൽ ബേരിയം ക്ലോറൈഡിനകത്തുള്ള സി എൽ മൈനസ് അയോൺസ് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അത് ഈ പോസിറ്റീവ്ലി ചാർജ് കൊളോയിഡിനെ ന്യൂട്രലൈസ് ചെയ്യിക്കും. അപ്പൊ നമുക്ക് ഫെറിഹൈഡ്രോക്സൈഡ് സോൾ ഉണ്ടാവും. അപ്പോൾ ഫെറിഹൈഡ്രോക്സൈഡ് സോള് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, അതിനെ പ്രിസിപ്പിറ്റേറ്റ് ആക്കി മാറ്റണമെങ്കിൽ അവിടെ കൊയാഗുലേഷൻ സംഭവിക്കണം, നമ്മൾ നെഗറ്റീവ് ചാർജ് നമ്മൾ കൊടുക്കണം. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ബേരിയം ക്ലോറൈഡ് ആണ്. ബേരിയം ക്ലോറൈഡ് കൊടുക്കുമ്പോൾ അതിനകത്തുള്ള സി എൽ മൈനസ് അയോൺസ് ഇവിടെ ന്യൂട്രലൈസേഷൻ നടത്തി നമുക്കതിന്റെ പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് നമുക്ക് അതിനെ മാറ്റും. അപ്പൊ ഫെറിഹൈഡ്രോക്സൈഡിന്റെ കൊളോയിഡ് പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒരു റൂളാണ് ഹാർഡി ഷെഷൂൾ റൂൾ എന്ന് നമ്മൾ പറയും. ഹാർഡി ഷെഷൂൾ റൂൾ അതായത് കൊയാഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം പറയുന്നത് എങ്ങനെയാണ്, ദ റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഗ്രേറ്റർ ദ വാലൻസി ഓഫ് ദി ഫ്ലോക്യുലന്റ് ആഡഡ് ഓർ കൊയാഗുലന്റ് ആഡഡ് ഗ്രേറ്റർ ഈസ് ദ പവർ ടു കോസ് പ്രസിപ്പിറ്റേഷൻ. ഇപ്പൊ നമ്മൾ മുമ്പ് ബേരിയം ക്ലോറൈഡ് ഒക്കെ ആഡ് ചെയ്യുന്ന കേസ് നമ്മൾ അവിടെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ കൊയാഗുലന്റ് അല്ലെങ്കിൽ ഫ്ലോക്യുലന്റ് എന്ന് നമ്മൾ പറയുക. കൊയാഗുലേഷൻ അല്ലെങ്കിൽ ഫ്ലോക്യുലേഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ നമ്മൾ അങ്ങനെ ആഡ് ചെയ്യുന്ന കൊയാഗുലന്റിന്റെ അല്ലെങ്കിൽ ഫ്ലോക്യുലന്റിന്റെ വാലൻസി കൂടുതൽ ആർക്കാണോ അവരാണ് കൂടുതൽ പ്രസിപ്പിറ്റേഷൻ നടത്തുക. ഇപ്പോൾ നമ്മൾ എ എൽ ത്രീ പ്ലസ് ബി എ ടു പ്ലസ് എൻ എ പ്ലസ് ഈ മൂന്ന് നമ്മൾ കമ്പയർ ചെയ്യുന്നു. നമുക്കറിയാം എൻ എ പ്ലസ് അത് പ്ലസ് വൺ ചാർജ്, ബി എ ടു പ്ലസ് പ്ലസ് ടു ചാർജ്, എ എൽ ത്രീ പ്ലസ് പ്ലസ് ത്രീ ചാർജ്. അപ്പൊ ഇതിനകത്ത് സോഡിയത്തിന്റെ ഒരു സോൾട്ട് ആഡ് ചെയ്യുന്നതിനേക്കാൾ പെട്ടെന്ന് പ്രസിപ്പിറ്റേഷൻ നടക്കും ബേരിയത്തിന്റെ സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ. അതിനേക്കാൾ പെട്ടെന്ന് പ്രസിപ്പിറ്റേഷൻ നടക്കും നമ്മൾ അലുമിനിയത്തിന്റെ ഒരു സോൾട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ. കാരണം അവിടെ ഏതിനാണോ വാലൻസി കൂടുതൽ അവരാണ് കൂടുതൽ പ്രസിപ്പിറ്റേഷൻ നടത്തുന്നത് എന്നുള്ളതാണ് എക്സ്പെരിമെന്റുകൾ വഴി കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് ആനിവിൾസിന്റെ കേസിന് ബാധകമാണ്. സി എൽ മൈനസിനകത്ത് മൈനസ് വൺ ചാർജ്, എസ് ഒ ഫോറിന് മൈനസ് ടു ചാർജ്, പി ഒ ഫോറിന് മൈനസ് ത്രീ ചാർജ്, സയനൈഡിന് മൈനസ് ഫോർ ചാർജ്, എഫ് ഇ സി എൻ സിക്സ് ഫോർ മൈനസ്, നോട്ട് ഓൺലി സയനൈഡ് എഫ് ഇ സി എൻ സിക്സ് ഫോർ മൈനസ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഏതിനാണോ കൂടുതൽ വാലൻസി ഉള്ളത് അതിനായിരിക്കും കൂടുതൽ പ്രസിപ്പിറ്റേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ മൈനസ് ഫോർ ചാർജ് വരുന്ന എഫ് ഇ സി എൻ സിക്സ് മൈനസ് ഫോറിനാണ് മറ്റ് കമ്പോണന്റുകളെക്കാൾ മറ്റ് സോൾട്ടുകളെക്കാൾ പ്രസിപ്പിറ്റേഷൻ നടത്താനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഹാർഡി ഷെഷൂൾ റൂൾ എന്ന് പറയുന്നത്, ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മുടെ എക്സാമിന് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എ എസ് ടു എസ് ത്രീ സോൾട്ട് പാർട്ടിക്കിൾസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്, ആർസെനിക് സൾഫൈഡ് സോൾട്സ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതിനകത്തേക്ക് നമ്മൾ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ ബേരിയം ക്ലോറൈഡിനകത്തുള്ള ബി എ ടു പ്ലസ് അയോൺസ് എന്ത് ചെയ്യും, ബി എ ടു പ്ലസ് അയോൺസ് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യിക്കും. നമുക്ക് എ എസ് ടു എസ് ത്രീ സോൾട്ട് നമുക്ക് അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഇനി ഒരു പറയുകയാണ്, ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്തപ്പോൾ ഇങ്ങനെ സംഭവിക്കും. ഇനി ഇതിന് പകരം നമ്മൾ അതിനകത്തേക്ക് അലുമിനിയം ക്ലോറൈഡ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ബേരിയം ക്ലോറൈഡിന് പകരം നമ്മൾ അലുമിനിയം ക്ലോറൈഡ് ഇട്ടാൽ എന്ത് സംഭവിക്കും. മുമ്പ് നമ്മൾ പറഞ്ഞതാണ് പ്രസിപ്പിറ്റേഷൻ വിൽ ഹാപ്പൻ ഫാസ്റ്റർ. കാരണം ഇവിടെ നമുക്ക് ബി എ ടു പ്ലസ് ആണ്, അലുമിനിയത്തിന് നമുക്ക് ത്രീ പ്ലസ് ആണ്. അപ്പോൾ നമ്മൾ മുമ്പ് ഒരു ഹാർഡി ഷെഷൂൾ റൂൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഏതിനാണോ വാലൻസി കൂടുതൽ അതാണ് കൂടുതൽ പെട്ടെന്ന് പ്രസിപ്പിറ്റേഷൻ നടത്തുക. അപ്പോൾ എ എൽ സി എൽ ത്രീക്ക് എത്താണെങ്കിൽ എ എൽ ത്രീ പ്ലസ് ആണ്, ബി എ സി എൽ ടുവിനകത്ത് ബി എ ടു പ്ലസ് ആണ്. അപ്പോൾ എ എൽ ത്രീ പ്ലസിനകത്ത് വാലൻസി കൂടുതലായതുകൊണ്ട് അതാണ് കൂടുതൽ പെട്ടെന്ന് പ്രസിപ്പിറ്റേഷൻ നടത്തുക. അപ്പോൾ ഇത് ഏത് റൂൾ ആണെന്നൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഹാർഡി ഷെഷൂൾ റൂളിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത്.
ഓക്കെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊയാഗുലേഷൻ ഓഫ് ലയോഫിലിക് സോൾസ് ആണ്. ലയോഫിലിക് സോൾസിന്റെ കൊയാഗുലേഷൻ എങ്ങനെയാണെന്ന് അപ്പൊ അതിന് നമ്മൾ ആദ്യമേ നോക്കണം. സ്റ്റെബിലിറ്റി ഓഫ് ലയോഫിലിക് സോൾസ് ഈസ് ഡ്യൂ ടു ടു റീസൺസ്, ചാർജ് ആൻഡ് സോൾവേഷൻ. അപ്പം ലയോഫിലിക് സോൾസ് വരുമ്പോൾ, ലിക്വിഡ് ലവിങ് കൊളോയിഡ്സ് വരുമ്പോൾ അവിടെ സ്റ്റെബിലിറ്റിക്ക് രണ്ട് റീസൺസ് ഉണ്ട്, ഒന്ന് ചാർജും പിന്നെ സോൾവേഷനും. അപ്പോൾ പറയുന്നത് എങ്ങനെയാണ്, വെൻ ദീസ് ഫാക്ടേഴ്സ് റിമൂവ് കൊയാഗുലേഷൻ ഈസ് പോസിബിൾ ഐദർ ബൈ ആഡിങ് ആൻ ഇലക്ട്രോലൈറ്റ് ഓർ ബൈ ആഡിങ് എ സ്യൂട്ടബിൾ സോൾവെന്റ്. അതായത് ഈ കൊളോയിഡിന്റെ സ്റ്റെബിലിറ്റിക്ക് കാരണമായിട്ടുള്ള ചാർജിനെയും സോൾവേഷനും നമ്മൾ റിമൂവ് ചെയ്യുകയാണ് എങ്കിൽ നമുക്കതിനെ കൊയാഗുലേഷൻ നടത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. വൈ ലയോഫിലിക് സോൾസ് ആർ മോർ സ്റ്റേബിൾ ദാൻ ലയോഫോബിക് സോൾസ്. നമ്മളെ ലയോഫിലിക് ലയോഫോബിക് ഡിഫറൻസസ് പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു ലയോഫിലിക് സോൾസ് ആർ മോർ സ്റ്റേബിൾ. അപ്പൊ അതിന്റെ റീസൺ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ലയോഫിലിക് കൊളോയിഡ്സ് ആർ മോർ സോൾവേറ്റഡ്? കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആർ കവേർഡ് ബൈ എ ഷീത്ത് ഓഫ് ദ ലിക്വിഡ് ഇൻ വിച്ച് ദേ ആർ ഡിസ്പേഴ്സ്. അതായത് ലയോഫിലിക് കൊളോയിഡ്സ് എടുക്കുമ്പോൾ അവർ ലിക്വിഡ് ലവിങ് കൊളോയിഡ്സ് ആണ്, അപ്പൊ അതുകൊണ്ട് അവർ ലിക്വിഡുമായിട്ട് നല്ല ഇന്ററാക്ഷൻ അവിടെ വരും ഫേസും മീഡിയവും തമ്മിൽ. അപ്പോൾ ആ ലയോഫിലിക് കൊളോയിഡ്സിനെ കവർ ചെയ്തുകൊണ്ട് ഈ കൂടുതൽ കൊളോയിഡ്സിന്റെ കൂടുതൽ പാർട്ടിക്കിൾസ് കാണും, ഇവിടെ ലിക്വിഡ് ലവിങ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് ആ മീഡിയം ഏതാണോ ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് ഈ ലയോഫിലിക് കൊളോയിഡ് അല്ലെങ്കിൽ ഈ ഫേസിനെ കവർ ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കൊളോയിഡ്സുമായിട്ട് നല്ല ഇന്ററാക്ഷൻ വന്ന് അവിടെ മോർ സോൾവേഷൻ നടക്കുന്നത് കൊണ്ടാണ് ലയോഫിലിക് സോൾസ് ആർ മോർ സ്റ്റേബിൾ ദാൻ ലയോഫോബിക് സോൾസ് എന്ന് നമ്മൾ പറയുക. ഇനി മറ്റൊരു പേര് പറയാറുണ്ട്, ലയോഫിലിക് സോൾസ് ആർ ഓൾസോ നോൺ ആസ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ്. വൈ ലയോഫിലിക് സോൾസ് ആർ നോൺ ആസ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ്? പ്രൊട്ടക്ട് ചെയ്യുക മീൻസ് സംരക്ഷിക്കുക അല്ലെങ്കിൽ പൊതിഞ്ഞു വെക്കുക, സൂക്ഷിക്കുക, നമുക്കറിയാമല്ലോ പ്രൊട്ടക്ട് ചെയ്യുക സംരക്ഷിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ലയോഫിലിക് സോൾസിനെ നമ്മൾ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ് എന്ന് പറയുക? നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ ലയോഫോബിക് സോൾസ് അവർക്ക് ലിക്വിഡ് ഹേറ്റിംഗ് ഓർ ലിക്വിഡ് ഫിയറിംഗ് ആണ്. അപ്പോൾ ഈ ലയോഫോബിക് സോൾസിന് ചുറ്റും ഈ ലയോഫിലിക് സോൾസ് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഫോം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ് എന്ന് പറയുക. ലയോഫിലിക് സോൾസ് പ്രൊട്ടക്ട് ലയോഫോബിക് സോൾസ്, ദേ ഫോം എ പ്രൊട്ടക്റ്റിംഗ് ലെയർ അറൌണ്ട് ലയോഫോബിക് കൊളോയിഡ്സ് ആൻഡ് സോ ദേ ആർ നോൺ ആസ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ്. അപ്പോൾ ലയോഫോബിക്കിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ലയോഫിലിക് കൊളോയിഡ്സ് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് ആക്ട് ചെയ്യും, അതുകൊണ്ടാണ് നമ്മുടെ ലയോഫിലിക് സോൾസിന് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ് എന്ന് നമ്മൾ പറയുക. ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ നമ്മുടെ പ്രൊട്ടക്ഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ ലാബുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നത്. ചിലപ്പോൾ നമ്മൾ ഇപ്പൊ കെമിസ്ട്രിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ റെക്കോർഡ് വെക്കാൻ പറയും, അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞു റെക്കോർഡ് എഴുതി അപ്പൊ റെക്കോർഡ് വെക്കാൻ പറയും. അപ്പൊ ഈ ടീച്ചേഴ്സുമായിട്ട് നല്ല കൂട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും, ചിലർക്ക് പേടിയായിരിക്കും, അതായത് ചിലർക്ക് ഫീലിയ ആയിരിക്കും, ചിലർക്ക് ഫോബിയ ആയിരിക്കും. അപ്പോൾ ഫീലിയ ഉള്ള പിള്ളേർക്ക് ടീച്ചേഴ്സിന്റെ അടുത്ത് വരാനോ ഇപ്പൊ അവർക്കൊരു മിസ്റ്റേക്ക് വന്നാലും പറയാനൊന്നും അവർക്ക് പേടിയില്ല, അല്ലെങ്കിൽ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാലും സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല, അപ്പൊ അതിന്റെ റീസൺ പറയാനൊന്നും കുഴപ്പമില്ല, അവർ ഫീലിയ അവിടെ ഉണ്ടല്ലോ. പക്ഷെ ഈ ഫോബിയ ഉള്ളവർക്ക് എന്താണ്, അവർ റെക്കോർഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് നമ്മുടെ അടുത്ത് വരാൻ പേടിയ, കാരണം അതിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ട് ടീച്ചർ വഴക്ക് പറഞ്ഞാലോ എന്നൊരു പേടി അവർക്കുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഫോബിയ അല്ലെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന പിള്ളേർക്ക് ഇങ്ങനെ അടുത്ത് വരാനായിട്ട് ബുദ്ധിമുട്ട്, അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും. അപ്പൊ അവർ സാധാരണ ചെയ്യാറുള്ളതും ഞാൻ കാണാനുള്ളതും ഈ കാര്യം എങ്ങനെയാണ്, ഇവര് ടീച്ചേഴ്സിന്റെ അടുത്ത് ഇച്ചിരി ഫീലിയുള്ള ഫ്രീഡമുള്ള കുട്ടികളെ അവരുടെ കൂടെ കൊണ്ടുവരും, എന്നിട്ട് ഫോബിയ ഉള്ളവർ പുറകെ നിന്നിട്ട് ഈ ഫീലിയ ഉള്ള ആളായിരിക്കും ഫോബിയ ഉള്ളവരുടെ കാര്യങ്ങളെ കൂടി ടീച്ചറിനോട് പ്രസന്റ് ചെയ്യുക. അപ്പൊ ഈ ഫീലിയ ഉള്ള ആൾക്കാർ എങ്ങനെ ചെയ്യുന്നത്, പുറകിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സൈഡിൽ നിൽക്കുന്ന ഫോബിയ ഉള്ളവരെ കവർ ചെയ്തുകൊണ്ട് അവർക്കൊരു പ്രൊട്ടക്ഷൻ അവിടെ തീർക്കുകയാണ്, ടീച്ചേഴ്സിൽ നിന്ന് ഇങ്ങോട്ടൊന്നും വരത്തില്ല. പക്ഷെ കുട്ടികളുടെ മിഥ്യാധാരണയാണ് ഫീലിയ ഉള്ളവർ വന്നു കഴിഞ്ഞാൽ ഒന്നും ടീച്ചേഴ്സ് പറയില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ പറയാനുള്ളത് ആരുടെയെങ്കിലും നമ്മൾ പറയും, പറയേണ്ടത് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. അപ്പൊ അന്നേരം വെച്ചാലും വെച്ചില്ലെങ്കിലും അപ്പം എന്താണ്, അപ്പൊ ലയോഫിലിക്ക് ലയോഫോബിക് പ്രൊട്ടക്ഷൻ നിൽക്കുന്നത് പോലെയാണ് ഫീലിയ ഉള്ള കുട്ടികൾ ഫോബിയ ഉള്ളവർക്കൊരു പ്രൊട്ടക്റ്റിംഗ് ലെയർ ആയിട്ടോട് ആക്ട് ചെയ്യുന്നതിന്റെ ആവശ്യമില്ലാത്തതാണെങ്കിൽ പോലും അങ്ങനെ. അപ്പം നമ്മൾ കൊളോയിഡ്സിന്റെ കേസ് വരുമ്പോൾ അതുപോലെ തന്നെയാണ്, ലിക്വിഡുമായിട്ടൊരു ഫോബിയ ഉള്ളത് കൊണ്ട് ലയോഫോബിക് സോൾസിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഫീലിയ ഉള്ള കൊളോയിഡ്സ് അവിടെ ഒരു ലെയർ ഫോം ചെയ്യും, അതുകൊണ്ടാണ് നമ്മൾ ലയോഫിലിക് സോൾസിനെ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ് എന്ന് പറയുക. ഒരു കോണ്ടെക്സ്റ്റിൽ കണ്ട സാധാരണ കാണാറുള്ള എക്സ്പീരിയൻസ് പറഞ്ഞുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്ന മറ്റൊരു ടേമാണ് ഗോൾഡ് നമ്പർ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്, ഒരു കൊളോയിഡിന്റെ പ്രൊട്ടക്റ്റീവ് പവർ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ഗോൾഡൻ നമ്പർ എന്ന് പറയുക. നമുക്ക് ഡെഫിനിഷൻസ് മാത്രം പഠിച്ചാൽ മതി. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മില്ലിഗ്രാംസ് ഓഫ് ദി പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് റിക്വയേർഡ് ടു ജസ്റ്റ് പ്രിവെന്റ് ദ കൊയാഗുലേഷൻ ഓഫ് എ ഗോൾഡ് സോൾ വെൻ 1 ml ഓഫ് 10% സൊല്യൂഷൻ ഓഫ് NaCl ഈസ് ആഡഡ് ടു ഇറ്റ്. ML സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, മില്ലിലിറ്ററിന്റെ M സ്മോൾ ലെറ്ററും L ക്യാപിറ്റൽ ലെറ്ററും ആയിരിക്കണം, ടൈപ്പിംഗ് എറർ ആണ്.
ഓക്കെ, അപ്പൊ ഗോൾഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മില്ലിഗ്രാംസ് ഓഫ് ദി പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് ജസ്റ്റ് ജസ്റ്റ് പ്രിവെന്റ് ദ കൊയാഗുലേഷൻ ഓഫ് എ ഗോൾഡ് സോൾ. അതായത് ഒരു ഗോൾഡ് സോളിനകത്തേക്ക് നമ്മൾ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ അവിടെ അതിന്റെ കൊയാഗുലേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുമാത്രം പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് ആഡ് ചെയ്യണമോ ആ ടേമിനെയാണ് നമ്മൾ ഗോൾഡ് നമ്പർ എന്ന് പറയുക. അപ്പം നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഗോൾഡിന്റെ കൊളോയിഡിനകത്തേക്ക് നമ്മൾ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ കൊയാഗുലേഷൻ നടക്കാതിരിക്കാൻ, ഈ കൊയാഗുലേഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര മില്ലിഗ്രാം പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് ആഡ് ചെയ്യണമോ ആ നമ്പറിനെയാണ് നമ്മൾ ഗോൾഡ് നമ്പർ എന്ന് പറയുക. ഗോൾഡ് നമ്പറിന്റെ വാല്യൂ കുറവാണെങ്കിൽ പ്രൊട്ടക്റ്റീവ് പവർ കൂടുതലായിരിക്കും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് കൊയാഗുലേറ്റിംഗ് വാല്യൂ എന്ന് പറയുക. ദ മിനിമം കോൺസെൻട്രേഷൻ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഇൻ മില്ലിമോൾസ് പെർ ലിറ്റർ റിക്വയർഡ് ഫോർ ദി കൊയാഗുലേഷൻ ഓഫ് എ സോൾ വിത്തിൻ ടു അവേഴ്സ് ഈസ് കോൾഡ് എ കൊയാഗുലേറ്റിംഗ് വാല്യൂ. ചുരുക്കി പറഞ്ഞ ഇത്രേ ഉള്ളൂ, നമുക്ക് ദ മിനിമം കോൺസെൻട്രേഷൻ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഇൻ മില്ലിമോൾസ് പെർ ലിറ്റർ റിക്വയർഡ് ഫോർ ദി കൊയാഗുലേഷൻ ഓഫ് എ സോൾ. അതായത് ഒരു സോളിന് കൊയാഗുലേഷൻ നടത്താൻ വേണ്ടിയിട്ട് ആവശ്യമായിരിക്കുന്ന മിനിമം എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ്, അതാണ് കൊയാഗുലേറ്റിംഗ് വാല്യൂ എന്ന് പറയുക. സ്മോളർ ദ കൊയാഗുലേറ്റിംഗ് വാല്യൂ ഹയർ വിൽ ബി ദ കൊയാഗുലേഷൻ പവർ. കൊയാഗുലേറ്റിംഗ് വാല്യൂ കുറവാണെങ്കിൽ അതിന്റെ കൊയാഗുലേഷൻ പവർ കൂടുതലായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മള് ഇവിടെ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു വന്നത്. അതിന്റെ കൂടെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസും കാര്യങ്ങളും റൂൾസും ഒക്കെ പഠിച്ചു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ എക്സാമിന് സാധാരണ ഇതുവരെ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് പരിചയപ്പെടുകയാണ് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഒന്ന്, വാല്യൂസ് ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ സ്മോൾ ഫോർ കൊളോയിഡ്സ്, വൈ നമ്മൾ പറഞ്ഞതാണ്. വാട്ട് ഈസ് മിൻഡിറ്റിന്റൽ ഇഫക്ട്, വിച്ച് ആർ ദ കണ്ടീഷൻസ് ടു ഒബ്സർവ് ദിസ് ഇഫക്ട്, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വിച്ച് പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ഇൻ ദ വർക്കിംഗ് ഓഫ് അൾട്രാ മൈക്രോസ്കോപ്പ് നമ്മൾ പറഞ്ഞതാണ്. എക്സ്പ്ലെയിൻ ചാർജ് ഓൺ കൊളോയ്ഡൽ പാർട്ടിക്കിൾസ്. Then, what is mean by Helmholtz double explain with a diagram. അപ്പൊ നമ്മുടെ ഫിക്സർ ലെയറും ഡിഫ്യൂസർ വെച്ച് നമ്മൾ ഡയഗ്രാം വരച്ചു ഡിയില് കാണിച്ചായിരുന്നു. അതിന്റെ ഡയഗ്രാം കൂടെ കൂട്ടി വരച്ച് എന്താണ് വാട്ട് ഈസ് മീൻ ബൈ ഹെൽമോൺസ് ഡബിൾ ലെയർ ചോദിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഡെഫിനിഷൻ എഴുതിയാൽ മതി. ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ അതിന്റെ ഫിക്സർ ലെയറും ഡിഫ്യൂസ് ലെയറും നമ്മളൊന്ന് കാണിക്കാം. പിന്നെ ഡിഫൈൻ സീറ്റ പൊട്ടൻഷ്യൽ ഓർ ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ. ദെൻ വാട്ട് ഈസ് മീൻ ബി ഇലക്ട്രോ ഫോറസിസ്. നമുക്ക് ഡെഫിനിഷൻ അവിടെ മൈഗ്രേഷൻ ഓർ മൂവ്മെന്റ് എന്ന വാക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. The existence of charge on colloidal particles is confirmed by dash electrophoresis experiment. What is electroosmosis? Public examiner questions are how colloids get coagulated on addition of salts. Salts add ചെയ്യുമ്പോൾ neutralization സംഭവിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. How can you convert ferrihydroxide salt into precipitate? എങ്ങനെയാണ് ferrihydroxide saltിനെ colloidനെ precipitate ആക്കി മാറ്റുന്നത് നമ്മൾ പറഞ്ഞതാണ്. Which has the greater power to cause precipitation among Al3+, Ba2+, Na+? Name the rule behind it and explain. അപ്പൊ ഏത് റൂൾ ആണ് നോക്കുന്നുണ്ടല്ലോ, ഹാർഡിഷ്യസ് റൂൾ. അതിന്റെ ഡെഫിനേഷൻ എഴുതുക, അതിന്റെ റീസൺ എഴുതുക. ദെൻ Ag2S3 salt particles are negatively charged. What will happen if barium chloride solution is added to it? Ag2S3 salt particles negatively charged ആണ്. അതിനകത്തേക്ക് നമ്മൾ barium chloride solution ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ മുമ്പ് കാര്യം പറഞ്ഞായിരുന്നു. ഇനി ഇതിനകത്തേക്ക് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് അലുമിനിയം ക്ലോറൈഡ് ഈസ് ആഡഡ് ടു Ag2S3 salt ഇൻസ്റ്റെഡ് ഓഫ് ദ ബേരിയം ക്ലോറൈഡ്, വൈ, വിച്ച് ഈസ് റോൾ ബിഹൈൻഡ് ഇറ്റ്. ഇത് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ഇതിനകത്തേക്ക് അലുമിനിയം, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് അലുമിനിയം ക്ലോറൈഡ് ഈസ് ആഡഡ് ടു Ag2S3 salt. Ag2S3 സോളിനകത്തേക്ക് നമ്മൾ ബേരിയം ക്ലോറൈഡിന് പകരം നമ്മൾ അലുമിനിയം ക്ലോറൈഡ് ആഡ് ചെയ്താൽ എന്നാ സംഭവിക്കും നമ്മൾ ഹാർഡിഷ്യസ് റൂളിന്റെ ബേസിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ ഗോൾഡ് സോൾട്ട് പാർട്ടിക്കിൾസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് അറേഞ്ച് ദ ഫോളോയിങ് ഇലക്ട്രോലൈറ്റ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് കൊയാഗുലേറ്റിംഗ് പവർ ഓഫ് ഗോൾഡ് സോൾ, NaCl, MgCl to AlNO3 thrice. അപ്പോ ഗോൾഡ് സോൾ പാർട്ടിക്കിൾസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതിനകത്തേക്ക് നമ്മൾ ഗോൾഡ് സോൾ നമ്മൾ ഈ ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ഇലക്ട്രോലൈറ്റ്സിന്റെ അതിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് കൊയാഗുലേറ്റിംഗ് പവർ ഓർഡർ. അതായത് നമ്മൾ അവിടെ ഹാർഡിഷ് റൂളിന്റെ ബേസിൽ നമ്മൾ ഏതിനാണ് ചാർജ് കൂടുതലെന്ന് നോക്കി നമ്മളത് എഴുതണം. മറ്റൊരെണ്ണമാണ് സ്റ്റെബിലിറ്റി ഓഫ് ലയോഫിലിക് സോൾസ് ഈസ് ഡ്യൂ ടു ഡാഷ്. Why lyophilic salts are known as protective colloids? What is gold number? Okay, അപ്പൊ ഇത്രയും ഒക്കെ ചോദ്യങ്ങളാണ് നമ്മൾക്ക് ഇപ്പൊ നമ്മൾ പഠിച്ച ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കാറുള്ളത്. അപ്പൊ നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, കൊളിഗേറ്റീവ് കൊളോയിഡ്സിന്റെ പ്രോപ്പർട്ടീസ് ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ബാക്കി കുറച്ച് ടോപ്പിക് കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം. താങ്ക് യു.